വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മമ്മസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ, അമിതമായ വണ്ണം. ഇനി നമുക്ക് വണ്ണം എങ്ങനെയെങ്കിലും ഡയറ്റ് ചെയ്തോ ആഹാരം കൺട്രോൾ ചെയ്തോ ഒക്കെ കുറയ്ക്കാം. പക്ഷേ എന്നാലും കുറവാൻ നിൽക്കുന്ന ഒരു കാര്യം അത് നമ്മുടെ വയറാണ്. അത് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വയറ് കുറയാനുള്ള വ്യായാമം കൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ വയറൊതുങ്ങുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടുതലായിട്ട് വയറ് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷന് പോകുമ്പോഴോ ഒന്നും നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് എടുത്താലോ അതെന്താണ്, വയറുള്ളത് കൊണ്ട് ഒരു വൃത്തിയില്ല. തന്നെയല്ല, നമ്മൾ കുഞ്ഞിനെയും കൂടെ എടുക്കുന്നത് കൊണ്ട് കുറച്ച് കൂടുതലായിട്ടും കൂടി വയറ് തോന്നിക്കും. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, 6 മാസം വരെ ഉണ്ടല്ലോ നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഡയറ്റും ഫോളോ ചെയ്യാത്ത തന്നെയാണ് കേട്ടോ നല്ലത്. കാരണം നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ പാല് കുറയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലുണ്ടല്ലോ, നമ്മൾ അമിതമായിട്ട് ചോറൊന്നും കഴിക്കേണ്ട കേട്ടോ. എനിക്ക് എന്നോട് ഡോക്ടർ പറഞ്ഞത് ചോറിലൊന്നും കാര്യമൊന്നുമില്ല, ചോറ് നിങ്ങൾ കുറച്ചിട്ട് മറ്റെന്തെങ്കിലും പോഷകഗുണങ്ങളുള്ള ആഹാരങ്ങൾ കഴിക്കാനാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് നമ്മൾ കുറച്ചൊന്ന് ഒഴിവാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കുറയാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ തന്നെ നമ്മുടെ വണ്ണം കുറയും. കാരണം എനിക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ 7 കിലോയാണ് കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത്, നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ചിട്ട് കുഞ്ഞിനെ നല്ലതുപോലെ ഫീഡ് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയും. പിന്നെ എക്സസൈസ് ചെയ്യണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ നോർമലി സി സെക്ഷൻ കഴിഞ്ഞവരോടാണ് എനിക്ക് പറയാനുള്ളത്. വലിയ സാഹസികതയ്ക്കൊന്നും പോകണ്ട, കാരണം നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മിക്ക ആൾക്കാർക്കും സ്റ്റിച്ചുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻസ് വരുന്നത് ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മിക്കപ്പോഴും ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് പറയാറുണ്ട്, അമിതമായിട്ട് നിങ്ങളുടെ സ്റ്റിച്ചിനൊക്കെ തുടക്കത്തിൽ തന്നെ വേദനയുള്ളവർ ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് മതി എക്സസൈസും കാര്യങ്ങളും ഒക്കെ. പിന്നെ എക്സസൈസ് എന്നൊക്കെ പറയുന്നത് വയറ് കുറയാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് തന്നെ ചെയ്യണം, എങ്കിലേ വയറ് കുറയുള്ളൂ. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് ചോദിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരുപാട് നമ്മുടെ നെറ്റിലാണേലും യൂട്യൂബിലാണേലും എവിടെയാണേലും ഒരുപാട് ആൾക്കാർ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എക്സ്പേർട്സ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഈ സി സെക്ഷൻ കഴിഞ്ഞവരുടെ ബോഡി എന്തുമാത്രം ഓക്കെ ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നോർമൽ ഡെലിവറിക്കാരൊന്നും കൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ വയറ് കുറയാനുള്ള എക്സസൈസ് 3 മാസം കഴിയുമ്പോൾ തൊട്ട് ചെയ്യാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന സി സെക്ഷൻകാരോടാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് അങ്ങ് കടക്കാം. അതായത് നമ്മുടെ നല്ലൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി നല്ല പെർഫെക്റ്റ് ഷേപ്പായിട്ട് കിടക്കാനായിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താം. ഇതേ ക്ലോവിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ് ഇത്. ഏകദേശം ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ ഒരു 6 മാസം, 6 മാസം ആയില്ല, ഒരു 5 മാസത്തോളമായി. ഞാനിത് കുറേയേറെ വട്ടം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇത് വാഷ് ചെയ്തു, ഇതുവരെ ഒരു കുഴപ്പമില്ല, പുത്തം പോലെ തന്നെ ഇരിക്കുന്നു. നമ്മൾ ഇത് വേണമെങ്കിൽ, നമ്മുടെ സി സെക്ഷൻ കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ വയറ് ഒതുങ്ങാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കാരണം ഡോക്ടേഴ്സ് നമുക്ക് മൈൻഡറും കാര്യങ്ങളൊക്കെ തരും, എത്ര പേര് അതൊക്കെ കണ്ടിന്യൂസ്ലി ഇടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ 20 ദിവസം കണ്ടാണ് ഇട്ടത്. അത് ഇട്ടത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇടുന്നവർക്കറിയാം, നമുക്ക് എന്താണ് ഫീഡ് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്റ്റിച്ചിൽ അതിങ്ങനെ കൊള്ളുന്നത് കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഇതേമാതിരി ഒരു ഷേപ്പർ. ഞാൻ ഇതിന് മുന്നേ പല ബ്രാൻഡിനെ വാങ്ങി നോക്കിയിട്ടുണ്ട്, എനിക്കൊന്നും ശരിയായിട്ടില്ല. മറ്റ് ബ്രാൻഡിൻ്റെ ഷേപ്പർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ത്, ഇതാണ് ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ ഇത് കുറച്ചും കൂടി എന്താ പറയുക, ഒന്ന് പിടിച്ച് നിൽക്കും, ഒരു ഗ്രിപ്പ് കിട്ടും. വയറിൻ്റെ മേളിൽ വരെ ഇത് കയറ്റി ഇടുമ്പോൾ കുറച്ച് ഗ്രിപ്പ് കിട്ടും. സാധാരണ ഷേപ്പർ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുഞ്ഞിനെയൊക്കെ 1-2 പ്രാവശ്യം എടുത്തു കഴിയുമ്പോഴല്ലോ ഇതങ്ങ് താഴോട്ട് താഴ്ന്നാന്ന് വരും. പിന്നെ അത് അതിലും വലിയ വൃത്തികേടാണ്, 2 വയറായിട്ട് നമുക്ക് തോന്നിക്കും മടക്കിയിട്ട്. അതായത് ഭയങ്കര വൃത്തികേടായിരിക്കും, കാരണം ഡ്രസ്സൊക്കെ നല്ല അത്യാവശ്യം ഒതുക്കത്തിലൊക്കെ തയ്ച്ചവരാണെങ്കിൽ പ്രത്യേകിച്ച് അത് വൃത്തികേടായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ ഇങ്ങനൊരു ഗ്രിപ്പ് ഉള്ളത് കൊണ്ടുണ്ടല്ലോ ഇതിങ്ങനെ ഉറച്ച് പിടിച്ച് നിന്നോളും. പിന്നെ ഇതിൻ്റെ ഇത് വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ബ്രാൻഡിൻ്റെ
Clovia എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിന്റെ വാങ്ങുമ്പോൾ എക്സാക്റ്റ് നമ്മുടെ പാൻറീസിന്റെ സൈസ് അനുസരിച്ച് മാത്രമേ വാങ്ങാവൂ. ഇനി ഇപ്പം കുറച്ച് നമുക്കറിയാലോ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ നമ്മുടെ നോർമൽ പാൻറീസിന്റെ സൈസ് ഒന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അത് അങ്ങനെയാണ് എല്ലാവർക്കും. പക്ഷേ എങ്കിലുണ്ടല്ലോ വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ഇതിൻ്റെ എക്സാക്റ്റ് ഇതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് മേടിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നത്തെ പലതും ഞാൻ വാങ്ങിയപ്പോഴും എനിക്ക് ഒന്നും ശരിയായിട്ടില്ല. ഇത് മാത്രമേ എനിക്ക് ആകെ ശരിയായിട്ടുള്ളൂ. മേ ബി ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു എക്സാക്റ്റ് സൈസ് ചിലപ്പോൾ ഞാൻ നോക്കിയത് മെഷർമെൻ്റ് എടുത്ത് ചിലപ്പോൾ എക്സാക്റ്റ് ആയതുകൊണ്ടാവാം ഒരു പക്ഷേ. എന്തായാലും നിങ്ങൾ വാങ്ങുമ്പോൾ ഇതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ സൈറ്റ് ഉണ്ട്, ഇനി അങ്ങനെയല്ല, ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അവിടെ തന്നെ ഇതിൻ്റെ സൈസ് മെഷർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ടേപ്പ് വെച്ച് അളന്ന് കറക്റ്റ് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് വാങ്ങാം. അപ്പോൾ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ സെയിം സൈസ് തന്നെ നിങ്ങൾ ഷേപ്പർ ആയാലും വാങ്ങാവൂ. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിയപ്പോൾ 500 something എങ്ങാണ്ടായിരുന്നു. അത് ഓഫർ റേറ്റിലാണ് വന്നത്. ഇവരുടെ സൈറ്റ് ഉണ്ടല്ലോ, ഇവരുടെ സൈറ്റിൽ മിക്കപ്പോഴും ഓഫർ കാണാറുണ്ട്. ഒരു 600-700 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട്. നിങ്ങൾ ആമസോണിൽ നോക്കുക, ചിലപ്പോൾ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറവായിട്ട്. കാരണം എനിക്ക് തോന്നി ഇതിൻ്റെ ഷെയ്ഡ് അനുസരിച്ച് നിറം അനുസരിച്ച് റേറ്റിന് കുറച്ച് വ്യത്യാസമുണ്ട്. സി സെക്ഷൻ കഴിഞ്ഞ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വാങ്ങണ്ട, കാരണം കുറച്ച് ചൂടല്ലേ. നമ്മുടെ സ്റ്റിച്ച് കുറച്ച് കരിവൊക്കെ ആകുന്നിടം വരെ ഒരുപാട് വിയർപ്പ് കിട്ടുന്നത് തട്ടുന്നത് അഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങാനായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് എക്സാക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എക്സാക്റ്റ് നമ്മുടെ ബോഡിക്ക് ഒരു ഷേപ്പ് കിട്ടും, വയറ് നന്നായിട്ട് ഒതുങ്ങി നിൽക്കും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയാനാണ്, എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് റിവ്യൂ ചെയ്യുന്നത്. കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വയറ് കുറയാനും അതുപോലെ തന്നെ വണ്ണം കുറയാനും എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടിപ്പൊന്നും ഒന്നും സക്സസ് ആയിട്ടില്ല. സത്യം പറഞ്ഞു ഞാനൊന്നും എക്സസൈസ് ചെയ്തു പോലും തുടങ്ങിയിട്ടില്ല. കാരണം കുഞ്ഞിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ കൂടുതൽ സമയം. അപ്പോൾ എത്രത്തോളം എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് എക്സസൈസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട ഒരു ഫംഗ്ഷനൊക്കെ പോകണ്ടേ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതേമാതിരി ഒരു ഷേപ്പർ വാങ്ങി വെക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഞാൻ പറഞ്ഞില്ല ഒരു കുട്ടി വീഡിയോ ആണ് ഇന്നത്തെ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നതരാം വരെ. ബൈ ബൈ.